സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുക, നമ്മൾ കുറെ പ്രാങ്ക് വീഡിയോസ് ചെയ്തിരുന്നു. സോ ആ പ്രാങ്ക് വീഡിയോസിൽ ഏറ്റവും കൂടുതൽ കമന്റ്സ് വരാം ഈ കുരുട്ട് സാധനങ്ങളൊക്കെ ഒപ്പിക്കണമെന്നാലേ, കാരണം ഓരോരോ സാധനങ്ങളും പരിചയപ്പെടുത്തണം. സോ ഇന്ന് ഞാൻ എല്ലാ സാധനവും നിങ്ങൾ പ്രൊഡക്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. നമ്മൾ ആദ്യം ചെയ്തൊന്നും വീട്ടിൽ നിന്ന് ഉണ്ടാക്കണം. പക്ഷെ എന്നാലും നമ്മൾ വാങ്ങിയ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ അത് എവിടെ നിന്നാണ് വാങ്ങേണ്ടതെന്ന് പറഞ്ഞു. സോ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ നിന്ന് ഇതുപോലെ പ്രാങ്ക് ഒക്കെ ചെയ്യാം, വളരെ വില കുറവിലുള്ള സാധനങ്ങളാണ്. പക്ഷെ നിങ്ങൾ തേടി പോയാലും കിട്ടാത്ത കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ കാണിച്ചാൽ ഒക്കെ. അതും പിന്നെ വേറെ കുറച്ച് ചലഞ്ചസ് ഈ വീഡിയോ ഉണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഗോ. അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റ് ആണ് ഞാൻ ഡ്യൂഡിന്റെ ഷെൽഫിന്റെ മുകളിൽ ഷെൽഫിന്റെ ഉള്ളിൽ ഇമ്മനി ബേബീസ്. ആ കിടക്കാജ് മാസ്ക് ഇതിൽ കൈകളുണ്ട്, ബ്രൗൺ ലീഫ് ഫാൻസി ഫേസ് മാസ്ക് എന്നാട്ടെ എന്റെ പേര്. സോ ആ സാധനം നിങ്ങൾ ആമസോണിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് അടുത്ത പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഡ്യൂഡിന്റെ തലയിലുള്ള ലിസാർഡ്. ഓക്കെ, നല്ല അടിപൊളി ടെക്സ്റ്റേഴ്സും കാര്യം. ഈ സാധനം എന്നോട് കൊറേ പേര് ചോദിച്ചത് എവിടുന്നാണ് വാങ്ങിയത്, കാരണം പക്കാ ടെക്സ്ചർ അല്ല. ഒറ്റ നോട്ടത്ത് കണ്ടത് പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ, ശരിക്കും നമ്മളെ ഒരു ഓന്തിനെ പോലെ തന്നെ ആട്ടോ കാണാന്. സോറി സോറി, പല്ലി പല്ലി. ഹെട്രിഷി റിയൽ ലുക്കിംഗ് റബ്ബർ ലിസാർഡ് ടോയ്, അങ്ങനെ അടിച്ചാൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടിയ സ്ക്രീൻഷോട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയുന്നത്, വേറെ നല്ല ഒരുപാട് പേരെന്നെ ചോദിച്ചാണ് ഞാൻ ഈ ഡ്യൂഡിന്റെ റീൽസും കാര്യങ്ങളും എഡിറ്റ് ചെയ്യും, ഇത് ഏതാണ് ആപ്ലിക്കേഷൻ. സോ അതിന്റെ പേരെന്താ വെച്ചാൽ നമ്മളെ വീറ്റ ആപ്പ് എന്ന ആപ്ലിക്കേഷൻ. കിട്ടിക്കാജന സിമ്പിൾ ആണ് യൂസ് ചെയ്യാൻ, സിമ്പിൾ യു ഐ ആണ്. ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കിട്ടിക്കാജാനാണ്. ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്താ വെച്ചാൽ ഇതിൽ വാട്ടർ മാർക്ക് ഇല്ല. സോ ഏതൊരു ആപ്ലിക്കേഷൻ എടുത്താലും നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിലെ വാട്ടർ മാർക്ക് കൂടി വരാനുണ്ട്. പക്ഷെ ഇതിൽ വാട്ടർ മാർക്ക് ഇല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് എഡിറ്റ്, എഡിറ്റിംഗ് സിമ്പിൾ ആട്ടോ, ഭയങ്കര സിമ്പിൾ ആണ്. സോ അത് അങ്ങനെ എഡിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം വിത്തൗട്ട് വാട്ടർ മാർക്ക്. ഇതിന്റെ ഹൈലൈറ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കുറെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ ഡബിൾ റോൾ അല്ലെങ്കിൽ ക്ലോൺ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ. നിങ്ങൾക്ക് ഡബിൾ ആയിട്ട് ഇതിൽ വീഡിയോ എഡിറ്റിംഗ് ലൈക്ക് എന്താ നിങ്ങളെ ക്രിയേറ്റീവ് അനുസരിച്ച് രണ്ടാളും നിങ്ങൾ എന്നായിട്ട് പിക്ചറും പിക്ചർ മോഡ് എന്നൊക്കെ പറഞ്ഞു. സോ അതേമാതിരി നിങ്ങൾക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ഇതിൽ ഫ്രീ ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് റീൽസോ അല്ലെങ്കിൽ സ്റ്റോറീസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇതിൽ ടെംപ്ലേറ്റ്സ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു ഫേസും ഒരു എക്സ്പ്രഷൻസും മാത്രം കൊടുത്താൽ മതി, ബാക്കി എല്ലാം ഇതിൽ ടെംപ്ലേറ്റ്സ് ഓൾറെഡി ഇൻപുട്ട് ആയി വരും. പിന്നെ യൂട്യൂബേഴ്സിനുണ്ട് കുറച്ച് സംഭവമുണ്ട്, വേറെ നല്ല ഈ ഇൻട്രോസും ഔട്ട്രോസും കേസ്. ഓക്കെ, അപ്പൊ അതെന്താ സംഭവിച്ചാൽ അതും ഇതിൽ പ്രീസെറ്റ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ നെയിമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് മാറ്റിയാൽ മതി, എന്നിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ കഴിയും, അതും ഫ്രീ ആണ്. പിന്നെ ഇതിൽ സ്റ്റോർ ഉണ്ട്. സാധാരണ ആപ്ലിക്കേഷനിൽ സ്റ്റോർ എന്ന് പറയുമ്പോൾ പൈസ കൊടുത്ത് സാധനം വാങ്ങി യൂസ് ചെയ്യണം, പക്ഷേ ഇതിൽ സ്റ്റോറും ഫ്രീ ആണ്. നിങ്ങൾക്ക് എന്ത് സാധനമാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങിയിട്ട് അവൻ ഈ ആപ്പിൽ എന്നാട്ടെ ഈ ആപ്പിൽ നിന്ന് വാങ്ങിയിട്ട് ഈ ആപ്പ് തന്നെ യൂസ് ചെയ്യാൻ കഴിയും, ഇൻക്ലൂഡിംഗ് മ്യൂസിക് ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട മ്യൂസിക്സും കാര്യങ്ങളും എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യണം. നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ എടുക്കുക, എന്നിട്ട് നിങ്ങളെ വീട്ടിലേക്കാണ് യൂസ് ചെയ്യുക. പിന്നെ എന്താ പറയുക, എല്ലാ തരത്തിലും എഫക്ട്സും ഫിൽറ്റേഴ്സും അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സും എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഏത് വേണം നിങ്ങൾക്ക്, എനിക്ക് പേഴ്സണൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഡബിൾ റോളിന്റെ സാധനങ്ങൾക്ക് പക്ക ഒരു വർക്ക്. പിന്നെ സ്മൂത്ത് എന്താ പറയുക യു ഐ ആണ്. നിങ്ങൾ എന്തായാലും ജസ്റ്റ് ട്രൈ, നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുക, റീൽസ് ചെയ്യുക, അങ്ങനത്തെ ഇൻട്രോസും ഔട്ട്രോസും ഒക്കെ തപ്പി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യുക. വാട്ടർ മാർക്ക് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സോ ലിങ്ക് താഴത്ത് കൊടുക്കുക, പ്ലേ സ്റ്റോറിലും ഐഒസിലും ഉണ്ട്, പക്ക ഫ്രീ ആണ്. സോ ഇപ്പം തന്നെ ഗൈസ്, ജസ്റ്റ് ഇപ്പം തന്നെ പോവുക, ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഹൈലി റെക്കമെൻഡ് ആണ്, സ്മൂത്ത് ആപ്ലിക്കേഷൻ ആണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഓക്കെ, സോ ഡൗൺലോഡ് ഇറ്റ് റൈറ്റ് നൗ. മാജിക് ബോൾ ആണ് നമ്മൾ അടുത്തുള്ളത്. സുരേന്ദ്രനെ സംബന്ധിച്ച് ഒരു ബോള് കയ്യിൽ വെച്ചാൽ അത് രണ്ട് ബോൾ ഇത് ചെയ്തില്ല, ഈ വീഡിയോ ചെയ്തില്ല. സോ ഒരു ബോൾ കൈമോക്ക്, ഒരു ബോൾ വെക്കാം, ഏതെങ്കിലും ഒരു ബോൾ വെക്ക്, എന്നിട്ട് ആ മറ്റേ ബോള് എന്റെ കയ്യിൽ നിന്ന് വാനിഷ് ആക്കി. ഓം ഗ്രീം ഐ ഗ്രീം സ്വാഹ. നീ ഇന്റെ ഈ കയ്യിലുണ്ടാവുന്ന പറയുന്നേ ഉറപ്പാ? ഉറപ്പാ? ബാക്കി പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തി. അതിന് മുമ്പ് ഞാൻ 5 ഐസ്ക്രീംസ് ഓർഡർ, 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐസ്ക്രീംസ് ആണ്. സോ നമുക്ക് ഡ്യൂഡിന്റെ കണ്ണ് ഫോൾഡ് ആക്കിയതിന് ശേഷം, കണ്ണടച്ചതിന് ശേഷം ഏതൊക്കെ ഐസ്ക്രീംസ് ആണെന്ന് ഗെസ് ചെയ്യിപ്പിക്കുക. ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതൊക്കെ ഐസ്ക്രീമാണ്. എല്ലാം നല്ല അടിപൊളി അടിപൊളി കിടക്കാജ് കളറിലുള്ള നല്ല വെറൈറ്റി വെറൈറ്റി ഐസ്ക്രീംസ് അടങ്ങി കണ്ടിട്ട് കഴിക്കാൻ കൊതിയാണ്. സോ നമുക്ക് നോക്കാം ഡ്യൂഡി ഇത് ഗെസ് ചെയ്യുമെന്ന്. ഓ മൈ ഗോഡ് ഗൈസ്, സെറ്റ് സാധനം. സോ ഡ്യൂഡി ഇവിടെ എത്തിയിട്ട് ഡ്യൂഡിന്റെ മുമ്പിൽ നിൽക്കുന്ന 5 ഐസ്ക്രീംസ് ഉണ്ട്. സോ കുഞ്ഞോ എന്താ സംഭവം വെച്ചാൽ ഈ 5 ഐസ്ക്രീംസ് ഭയങ്കര എക്സ്പെൻസ്
എക്സ്പെൻസീവ് അല്ല, നല്ല ടേസ്റ്റ് ഐസ്ക്രീംസ് ആണ്. സോ നീ എത്രമാത്രം ഗസ് ചെയ്യുന്നു അത്രയും ഐസ്ക്രീംസ് നിനക്ക് എടുക്കാം. ബാക്കിയുള്ള ഐസ്ക്രീംസ് ഞാൻ കഴിക്കും, നിനക്ക് തരത്തില്ല. ഓക്കെ, സോ ഗസ് ചെയ്താ നീ കഴിക്കാം, ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോ. സോ ഡ്യൂഡി ആക്കണ ആദ്യത്തെ ഐസ്ക്രീം ട്രൈ ചെയ്യുമ്പോഴാണ്. സോ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറ നീ, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ നിനക്ക് അത് എടുക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, ഡ്യൂഡി ആക്കണ ആദ്യത്തെ ഐസ്ക്രീം എടുക്കുന്നതിന് നല്ല അടിപൊളിയായിട്ട്. ഓ മാ ശരി, എവിടെ അറിയില്ല വായാ പോടിയായിരുന്നു. സോ ഏതാന്ന് ഗസ് ചെയ്യുന്നു മോളെ? നോക്ക് 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 നോക്ക്, ഞാൻ ഇതിന്റെ പേര് ഇപ്പൊ നോക്കി വെച്ചിട്ടുണ്ട്. എന്താ എനിക്ക്? സ്ട്രോബെറി. ഉറപ്പിച്ചോ? ഒറ്റ പേരാ പറയാ ഉറപ്പിച്ചെങ്കിൽ, ഉറപ്പിച്ചെങ്കിൽ ഉറപ്പിച്ചെന്ന് പറയും, എന്നാ മാത്രം എനിക്ക് കൺക്ലൂഷൻ പറയാൻ കഴിയും. സോ ഡ്യൂഡി പറഞ്ഞ സ്ട്രോബെറി എന്നാണ്, പക്ഷെ സ്ട്രോബെറി ഒരിക്കലല്ല കുഞ്ഞോളെ, ഇതെന്താ പറയാ, ബ്ലാക്ക്ബെറിന്റെ ഒരു ഐസ്ക്രീമാണ്. ബ്ലാക്ക്ബെറി വൈൽഡ് ഐസ്ക്രീം പറഞ്ഞ സാധനമാണ്. ബ്ലാക്ക് കളർ അല്ല, വേറെ കളർ. കളർ എന്താ മാറുന്ന കേരളത്തിന്റെ പേര് ബ്ലാക്ക് ബെറി എന്നാണ്, തെറ്റിപ്പോയി, സോറി, ഞാൻ വിട്ടത്തില്ല. അടുത്ത ടേസ്റ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞോളൂ. ബ്ലാക്ക് ബെറി ഇതുവരെ ടേസ്റ്റ് ചെയ്തത് എനിക്ക് മനസ്സിലാവാത്തത്. ഓക്കെ, കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഏതാ? നല്ല നല്ല യമ്മി കളറാണ് മോളെ. അതാണ് എന്താ ഞാൻ പറഞ്ഞു, ഇതില് എന്താന്ന് പറ എന്താന്ന് പറ രണ്ട് മൂന്ന് നാല് കുറച്ച് സമയം കോഫിയാ? ഡാർക്ക് ചോക്ലേറ്റ്. ഉറപ്പിച്ചോ? 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 കോഫിയാ? സോ ഡ്യൂഡി കോഫി എന്നാണ് പറഞ്ഞത്. സോ ഇനി കഴിക്കണ്ട, കൊടുക്കണ്ട, കൊടുക്കണ്ട, വേറെ ഒന്നല്ല, ഉത്തരം തെറ്റിപ്പോയിഞ്ഞോളെ. കോട്ടൺ ക്യാൻഡി, ഇതാണ് കോട്ടൺ ക്യാൻഡി ഐസ്ക്രീം. ഓക്കെ, സോ അതെനിക്കറിയണ്ട, ഇതിൽ കൊടുത്തതാണ് ബേബി. സോ അതും പോയി, അതും കിട്ടത്തില്ല. ബ്ലൂ കളർ. ഓരോ ഐസ്ക്രീം പോലെ കിട്ടില്ല, കഴിഞ്ഞു പോയ ഐസ്ക്രീംസ് ഒക്കെ മമ്മി തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ആക്കണം, ഇതാണ് അടുത്ത ഐസ്ക്രീം. സോ ഓ വാവ് മാൻ, ഊണൊന്നും വായിലിട്ടോ, തല കുത്തനായിപ്പോയില്ലേ. ഒരു ഐഡിയ ഇല്ല. ഓക്കെ, എന്നാ സ്പൂണെടുത്തോക്കെ. അപ്പൊ ആ ഐസ്ക്രീം ഇല്ല കേട്ടോ ഡ്യൂഡിക്ക്. ഇതിന്റെ പേരാണ് ഇലക്ട്രിക് ബ്ലാക്ക് കറന്റ് ഐസ്ക്രീം. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്തടുത്ത വേറൊരു യമി സാധനമാണ്. എന്റെ മോനെ വലിയൊരു പീസ, വലിയ വാതർക്കും ഞാൻ അയ്യാ. അഞ്ചെണ്ണത്തിന് നാലെണ്ണം കഴിഞ്ഞാൽ ഒന്ന് മാത്രം ഡ്യൂഡി കണ്ടിട്ട് ജാക്ക് ഫ്രൂട്ട്, അത് ഡ്യൂഡി എടുക്കും, ബാക്കി മൂന്നെണ്ണം ഞാൻ എടുക്കും. ബാലൻസ് ഒന്നുണ്ട്, സോ അതുകൂടി നമ്മൾ നോക്കാം. ഓക്കെ ഡ്യൂഡി, ടെസ്റ്റ് ചെയ്തോ ബാലൻസ്, ലാസ്റ്റ് വൺ നോക്കിക്കോ. കമോൺ കമോൺ, ആ ഇത് കിട്ടാൻ മതിയാവും. പറഞ്ഞത് ചോക്ലേറ്റ് ആണ്, പക്ഷെ ഇതിന്റെ പേര് എന്ന് വെച്ചാൽ ചോക്ലേറ്റ് ഓവർലോഡഡ് ഐസ്ക്രീം ആണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ചോക്ലേറ്റ് എന്ന കാറ്റഗറിയിൽ കൊടുക്കാം. ഓക്കെ, അടുത്തതാണ് ഈ സാധനം ഫിംഗറിന്റെ. ഇത് കണ്ടു, ഇതൊരു ഫേക്ക് ഫിംഗർ ആണ്. ഞങ്ങൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത സാധനം, കാണുമ്പോ ഒറിജിനൽ ഫിംഗറിന് മാറി നിൽക്കും, പക്ഷെ ഇത് ഡമ്മിയാണ്. അതിനോട് നമുക്ക് മാജിക് ചെയ്യട്ടോ, മാജിക്. അതിനുള്ള സോൾട്ട് ഒന്നും നിറച്ചിട്ടുള്ളത്, കൈ മുറുക്കിന് ആരെന്തെങ്കിലും വീഡിയോ ചെയ്തിട്ട് നമുക്ക് നല്ല ഫണ്ണാണ്. സോ ഇതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കാം, നിന്റെ പേര് നോക്കിപ്പോ നിങ്ങൾക്ക് ഇത് വാങ്ങി. ഡ്യൂഡി എന്റെ കയ്യിൽ അടിച്ച് കയറ്റി, ഡ്യൂഡി എന്റെ കയ്യിൽ അടിച്ച് കയറ്റി. സോ ഇതാണ് ഫേക്ക് ആണിയാണ്, നെയിൽസ് ആണ്. സോ ഈ സംഭവം നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങി, ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എന്താക്കും വെബ്സൈറ്റിൽ കൊടുക്കാം, നിങ്ങൾക്ക് വാങ്ങാം. ഭയങ്കര കാണുമ്പോ ഒറിജിനൽ ആണി പോലെ ഇരിക്കും, പക്ഷേ ഇത് പക്ക ഫേക്ക് ആണ്. ചില മാജിക്കുകാരൊക്കെ ഇത് യൂസ് ചെയ്യില്ല, ഞങ്ങളെ ജസ്റ്റ് ഇതാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആണി നമ്മളെ കൈമ തറച്ച് കയറി മാറി. പക്ക സാധനം, പക്ഷെ ഇത് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ആണ്. ഞാൻ വിചാരിച്ചത് ഇരുമ്പായിരിക്കും, പക്ഷെ ഇത് പ്ലാസ്റ്റിക് ആണ്. പക്ഷെ ശരിക്കും ആണി എന്നല്ല, ഞങ്ങളെ കറക്റ്റ് ഇങ്ങനെ കുറച്ച് ബ്ലഡ് ഒക്കെ ഒഴിച്ചിട്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പക്ക ആയിരിക്കും. ഞാൻ പിന്നെ ഈ അടുത്ത കാലത്ത് തന്നെ ഇത് യൂസ് ചെയ്യേണ്ടി വരില്ല, കാരണം അവൾക്ക് ഓൾറെഡി പ്രാങ്ക് ഒക്കെ പിടി കിട്ടി തുടങ്ങി. സോ ഞാൻ പ്രാങ്ക് വെച്ചതായിരുന്നു, വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് സ്കിപ്പ് ചെയ്തു. ഗസപ്പൻ ഞാനൊരു ബർഗർ കഴിക്കാം, നമ്മളുടെ സ്വന്തം ഫേക്ക് ബർഗർ കഴിക്കും, പക്ക ഫേക്ക് ബർഗർ ആണ്. സോ ഇത് ഡ്യൂഡിനെ പ്രാങ്ക് ചെയ്യാൻ വാങ്ങിയിരുന്നു, ഓർമ്മ ഉണ്ടാവും. നമ്മൾ നല്ലൊരു അടിപൊളി പ്രാങ്ക് ആണ് ഡ്യൂഡിക്ക് പഴയ വീട്ടിൽ നിന്ന് കൊടുത്തിരുന്നു. സോ ഭയങ്കര നൊസ്റ്റ് ഫീൽ ചെയ്യുന്ന സാധനമാണ്. ഇപ്പൊ ഡ്യൂഡി ഇത് ചന്ദനത്തിൽ ഗസപ്പൻ ഏറ്റവും വൈറലായ വീഡിയോസിൽ ഒന്നാണ് ഈ ഷോക്കിന്റെ പ്രൊഡക്ട്സ്. സോ ആദ്യം നമ്മള് ബബിൾ കപ്പ്, ബബിൾ കപ്പിനെ ഷോക്കാക്കി, പിന്നെ ഞാൻ എന്താ പറയാ ആമസോണിൽ വേറെ കുറെ സാധനം ഓർഡർ ചെയ്തിന്, ബുക്ക് തുറക്കുമ്പോ ഷോക്ക് അടിക്കണത്, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തതാണ് പെണ്ണ് കാക്കുമ്പോ ഷോക്ക് അടി. സോ ഇങ്ങനത്തെ ഒരുപാട് ഷോക്കിങ്ങിന്റെ സാധനങ്ങളൊക്കെ ആമസോണിൽ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇത് വാങ്ങാനുള്ള ലിങ്ക്സ് അല്ല, അതിന്റെ കാര്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് കൊടുക്കുക, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വാങ്ങാം. പിന്നെ ഞാൻ ഒരു ചോക്ലേറ്റിന്റെ ഉണ്ട്, അതായത് ഓർഡർ ചെയ്ത അത് എത്തിയിട്ടില്ല. കൈ സാറേ ചോക്ലേറ്റ് എനിക്ക് പണി തരാൻ, ഷോക്ക്
വേറെ സാധനം ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് കഴിക്കുമ്പോ ഷോക്ക് അടിച്ചു. നന്നായി പറഞ്ഞു. എല്ലാ ചോക്ലേറ്റ് വെറൈറ്റി സാധനമാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. സോ കുറച്ച് ഡേഞ്ചറസ് ആണ്. ഇതൊക്കെ വീഡിയോ ചെയ്തില്ല ഞാൻ, പക്ഷെ പിന്നെ അത് വർക്ക് ചെയ്തില്ല. കളിക്കുന്ന കയ്യിൽ എത്തിയില്ല. അങ്ങനെയാണ് ഇതിങ്ങനെ ആവുമ്പോ കൈ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നിരുന്നു. വർക്കിംഗ് ആണോ ഞാൻ തന്നെ? ഓക്കെ, വർക്കിംഗ് ആണല്ലോ. സ്റ്റിൽ ഇറ്റ്സ് വർക്കിംഗ്. പെന്ന് വർക്കിംഗ് ആണോ നോക്കിയതാണ്. സോറി, ഇത് നമ്മള് എന്താ പറയാ വീഡിയോക്ക് വേണ്ടി വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഇതിന്റെ ഡെഡിക്കേറ്റഡ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾ പോയി നോക്കാം. ഇതിന്റെ പേരെന്തായിരുന്നു? എന്തായിരുന്നു? ഇലക്ട്രിക്കിന്റെ എന്തോ ഇനി ഒരുപാട് കിടക്കാച്ച പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. സോ അതിന്റെ പേരും കാര്യങ്ങളും സാധനം കാണുന്നില്ല. നമ്മളൊക്കെ എടുത്തേക്കാൻ കഴിയില്ല. സോ അങ്ങനെ അത് ലീക്കായി പോയി. ഞാൻ വീഡിയോ ചെയ്യാത്ത കിടക്കാച്ച പ്രാങ്ക്സ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ ജസ്റ്റ് താഴത്ത് കമന്റ് ചെയ്യാം. എന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ എഡിറ്റിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കേണ്ട, ലിങ്ക് താഴത്തുണ്ട്. സോ നാളെ 5 മണിക്കാണ്. ബൈ ബൈ.